താരിഫോ മുത്ഖാന് പിണറായി വിജയനെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഞാൻ ഒരാളിൽ നിന്നും ഒരാനുകൂല്യവും കൈപ്പറ്റാൻ വേണ്ടി നടക്കുന്ന ഒരാളല്ല ഞാനത്. ആ രീതിയിൽ പറയേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. കേട്ടില്ലേ, അത് ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ വ്യക്തിപരമായിട്ട് ഇടിച്ചു കാഴ്ത്തേണ്ട കാര്യമില്ലല്ലോ. അത് വേണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും ഇതുകൊണ്ടൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാനോടും കേരളത്തിലെ സംഘികളോടും, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറക്കി കളിക്കുന്ന സംഘികളോടും ഒക്കെ ആദ്യമേ തന്നെ പറഞ്ഞത്, രാജ്ഭവനിലെ രാജഭരണമല്ല കേരളത്തിൽ നടക്കുന്നത്, ജനാധിപത്യ ഭരണമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ അംഗീകാരങ്ങൾ നൽകി വോട്ട് ചെയ്ത് ജയിപ്പിച്ച, അധികാരത്തിലെത്തിച്ച ഒരു സർക്കാരുണ്ട് ഇവിടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2016 ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് ഈ നാട്ടിൽ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്തു പിടിച്ച് മുന്നോട്ട് പോയതിന്റെ ഭാഗമായി പ്രതിസന്ധി വന്ന ഘട്ടങ്ങളിലൊക്കെ ഈ നാടിന്റെ അതിജീവന പോരാട്ടത്തിന് കരുത്തു പകർന്നതിന്റെ ഭാഗമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിന്റെ ഭാഗമായി, അതുപോലെ തന്നെ ഈ രാജ്യത്തെ കാർന്നു തിന്നാൻ വേണ്ടി സംഘപരിവാർ ഫാസിസ്റ്റുകൾ കടന്നു വന്നപ്പോ, കമ്പാർട്ട്മെന്റ് വൽക്കരിച്ച് മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ സംഘികൾ കടന്നു വന്നപ്പോ, അവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന പ്രഖ്യാപനവുമായി ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്തുപിടിച്ച് മതത്തിന്റെ പേരിൽ മനുഷ്യരെ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കാൻ വരുന്നവരോട് പോയി പണി നോക്കാൻ പറഞ്ഞതിന്റെ ഭാഗമായി വളരെ കൃത്യമായി നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ സീറ്റ് വർധനവോടുകൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. അതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന, ഭരണഘടനയിൽ ആലങ്കാരികമായ ചില പദവികൾ മാത്രമുള്ള ഗവർണർ അല്ല, മനസ്സിലായോ, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങളുടെ ഗവർണർ ആരാണ് എന്ന് തീരുമാനിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചൊരു സർക്കാർ ഇവിടെയുണ്ട്, ആ സർക്കാർ തന്നെയാണ് ഈ നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനകത്ത് കൈകടത്താനൊന്നും ഗവർണർക്ക് യാതൊരു അധികാരമില്ല. അത് ചെയ്യുന്നത് ശരിയുമല്ല, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ സംഘികളുടെ ഏജന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. പിന്നെ അങ്ങേരുടെ ഒരു ഹിസ്റ്ററി, സഖാവ് പിണറായി വിജയൻ അതാണ് പറഞ്ഞത്, ഞാനത് പറയാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത്. ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാളെ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സഖാവ് പിണറായി പറഞ്ഞത്, ആരിഫ് മുഹമ്മദ് ഖാന്റെ ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു ഏതോ ഒരു ഭാരതീയ ക്രാന്തി ദളുണ്ടാക്കി ഇപ്പൊ ഇവിടെയുള്ളത് ഭാരതീയ ഭ്രാന്തിലെത്തി നിൽക്കുന്നു, യാതൊരു തർക്കമില്ലല്ലോ. ക്രാന്തി ദളുണ്ടാക്കി പിന്നീട് അവിടുന്ന് പിന്നെ കോൺഗ്രസിന്റെ ഭാഗമായി മന്ത്രിയായി, അതിനിടക്ക് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ജനതാ ദളിന്റെ ഭാഗമായി അങ്ങനെ അവിടെ മന്ത്രിയായി, അത് കഴിഞ്ഞ് ബി എസ് പിയുടെ ഭാഗമായി എം പി ആയി, പിന്നീട് ബി ജെ പിയുടെ ഭാഗമായി, ഇങ്ങനെ ഏഴോ എട്ടോ പാർട്ടികളിലൂടെ കടന്നു വന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നിടത്ത്, നക്കാപ്പിച്ച കിട്ടുന്നിടത്തേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാള്, അങ്ങനെ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ആ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണ് പിണറായി പറഞ്ഞത്, അതൊന്നും പറയിപ്പിക്കണ്ട എന്നുള്ളത്. എന്തായാലും ഇപ്പോ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കേരളത്തിലെ ഗവർണറായിരിക്കുന്നു, പറ്റുന്നതിന്റെ പരമാവധി തന്നെ ഗവർണറാക്കിയവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഈ ആളുകൾ നോക്കൂ, നിങ്ങൾ പിണറായി വിജയനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? സംഘപരിവാർ കൊല്ലാൻ ശ്രമിച്ചു ഒരുപാട് തവണ, നടന്നില്ല. കൊല്ലാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോ കള്ളക്കേസുകളിൽ പെടുത്തി എങ്ങനെയെങ്കിലും വേട്ടയാടാൻ പറ്റുമെന്ന് നോക്കി. ഒരു തെളിവ് പോലും അങ്ങേർക്കെതിരെ കൊണ്ടുവന്ന ഒരു കേസിലും ഇവർക്കാർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഈ സമയം വരെ. എന്തെങ്കിലും ഒരു അഴിമതി കേസ് പിണറായിക്കെതിരെ തെളിയിക്കപ്പെട്ടത് നിങ്ങൾ പറ, ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ അതൊന്നും കഴിയാതെ വന്നപ്പോ ഇങ്ങേർക്കുണ്ടായ ജനപ്രീതി, സഖാവ് പിണറായി വിജയനെ ഈ നാട്ടിലെ മനുഷ്യർ വല്ലാതെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹം ഒരു ജനകീയ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ജനകീയത എങ്ങനെ ഇല്ലാതാക്കാം? അതിനുവേണ്ടി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സംഘപരിവാർ ഓരോ ദിവസവും ഓരോ ആളുകൾ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സമയത്തും ഓരോ ആളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്നമെന്ന് എന്തൊക്കെ തോന്നിയാസങ്ങൾ പറഞ്ഞുപോയി, വല്ലതും ശരിയായിരുന്നു. പി സി ജോർജ് വന്നെന്തെല്ലാം തെറി പറഞ്ഞുപോയി, എന്തെങ്കിലും ഒന്ന് ശരിയായിരുന്നു.
നിരന്തരം മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ പിണറായിയെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെയൊക്കെ പുറമെ ചില നിഷ്പക്ഷ മുഖംമൂടി അണിഞ്ഞ കുറെ നാറികളുണ്ട്, അവരും നിരന്തരം ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിന്റെയൊക്കെ പുറമെയാണ് ഗവർണർ ഇപ്പോ, മനസ്സിലായില്ലേ. എന്തായാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കറിയാം ആരാണ് സഖാവ് പിണറായി വിജയനെന്ന്. സഖാവ് പിണറായി ആരാണെന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയും, അദ്ദേഹം ഞങ്ങളുടെ സഖാവാണെന്ന്, ഈ നാടിന്റെ നേതാവാണെന്ന്, സഖാവ് പിണറായി ഉയിരാണെന്ന്. മനസ്സിലായില്ലേ, അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോ.